ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അറുസ് അർഫാനും നസീം കോയയും കഥാ തിരക്കിത് എഴുതി, നസീം കോയ തന്നെ ഡയറക്ട് ചെയ്ത, ഓഗസ്റ്റ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്ത 7 എപ്പിസോഡുള്ള ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ക്രൈം ത്രില്ലർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ്. വെബ് സീരീസിന്റെ പേരാണ് 1000 ബേബീസ്. Shadows creep beneath the moon. Winds whisper secrets of gloom. ഞാൻ എങ്ങനെയും ബിബിനിലേക്ക് എത്തി, അവനെ പിടികൂടിയാൽ വാട്സ് നെക്സ്റ്റ്? അപ്പൊ ഈ വെബ് സീരീസ് ആണെങ്കിൽ ഇന്നാണ് റിലീസ് ചെയ്യുന്നത്, അതായത് October 18, 2024. ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തേക്കുന്നത്. ടോട്ടൽ 7 എപ്പിസോഡാണുള്ളത്. ആദ്യത്തെ ഒരു 6 എപ്പിസോഡ് ഏകദേശം 40 മിനിറ്റ് ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ എപ്പിസോഡ് ഓൾമോസ്റ്റ് ഒരു 55 മിനിറ്റ്സ് ആണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കാണുന്നെങ്കിൽ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ അടുപ്പിച്ച് വരും. അപ്രോക്സിമേറ്റ്ലി അതാണ് ഈ ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു വെബ് സീരീസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ പെർഫോമൻസസ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗംഭീരമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ അഭിനയിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിലും ആക്ടിങ് എന്നുള്ള രീതിയിൽ നോക്കുന്നെങ്കിലും ഗംഭീരം തന്നെയാണ് ഈ ഒരു വെബ് സീരീസ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇതൊരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഞാൻ സ്റ്റാർട്ടിംഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ എന്നാണ് ഒന്നുകൂടെ എടുത്തു പറയുന്നത്. കുറച്ച് വയലൻസ്, കുറച്ച് സെക്ഷൽ കണ്ടന്റ്, കുറച്ച് തെറിവിളി പരിപാടി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ് സീരീസിൽ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു കഥ പോകുന്നത്. അത് എന്തോ അത് ആവശ്യമാണ് എന്നുള്ളതാണ്, അല്ലെ? ചുമ്മാ വയലൻസും ബാക്കി കാര്യങ്ങൾ ഇടുന്നതല്ല, അതിന്റെ നെസസിറ്റി, ഈ കഥയ്ക്ക് എന്താണോ വേണ്ടത് അത് അവർ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സീൻസും ബാക്കി കാര്യങ്ങളും വരുന്നത്. ഈ വെബ് സീരീസിൽ ഒരുപാട് പേര് മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എടുത്ത് പറയണം എന്നുള്ളതുകൊണ്ട് ഒരു 3-4 പേരുടെ പേര് പറയാം. ഒന്ന്, നമ്മുടെ നേഹ ഗുപ്ത, പുള്ളിക്കാരി ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗിൽ തന്നെ ആ ഒരു റോളിൽ കൂടാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് സഞ്ജു ശിവരാമൻ ഉണ്ട്, റഹ്മാൻ സാർ ഉണ്ട്, അശ്വിൻ കുമാർ ഉണ്ട്. ഇവരൊക്കെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് എന്റെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് റോൾസ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 2-3 പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു വെബ് സീരീസിന്റെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ, എന്താണ്, എന്തായിരിക്കും ഒരു മെയിൻ പ്ലോട്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതുമാതിരി തന്നെ എക്സ്പെക്ട് ചെയ്ത രീതി തന്നെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അമേസിംഗ്, ഒന്നും പറയുന്നില്ല. അതിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, ടെക്നിക്കലി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആക്ടിംഗ് വൈസ് നോക്കിയാലും ഗംഭീരമാണ്. ഗംഭീരമായിട്ട് തന്നെ അവർക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വെബ് സീരീസിനെ അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള ത്രില്ലർ ബേസ്ഡ് ഒരു വെബ് സീരീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിന്റെ ക്ലൈമാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മെയിൻ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ യൂഷ്വലി നമുക്ക് അങ്ങനെ പിടിച്ചിരുത്താനുള്ള എലമെന്റ്സ് വളരെ കുറവായിരിക്കും. പക്ഷെ ഈ ഒരു കഥ എന്താണെന്ന് ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വെബ് സീരീസ് കാണുന്നതെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. കാര്യം കഥ മാത്രമല്ല, ഇതിൽ കഥയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിലും ഈ കഥയുടെ കൂടെ തന്നെ ടെക്നിക്കൽ ആസ്പെക്ടും അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും എംഫസിസ് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മളെ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത നല്ല ഭംഗിയുള്ള വിഷ്വൽസും അതുപോലെ തന്നെ ടെക്നിക്കലി, ഇപ്പൊ നോയ്സസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, എന്ത് നോക്കിയാലും ശരി, ഗംഭീരമായിട്ട് അവർക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓരോ നിമിഷവും നമ്മളത് കണ്ട് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഫോണിലാണെങ്കിൽ ഹോട്ട്സ്റ്റാർ ആയിട്ട് തന്നെ 1.25 അല്ലെങ്കിൽ 1.5 ഇട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റും ഈ ഒരു വെബ് സീരീസ്. പക്ഷെ എനിക്കത് ചെയ്യണമെന്ന് തോന്നിയില്ല. അവർ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത്രയ്ക്ക് ഭംഗിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് പേജിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു സംഭവം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഈ ഒരു വെബ് സീരീസ് കണ്ട് തീർത്തത്. സാധാരണ ഞാൻ 1.25 അല്ലെങ്കിൽ 1.5 ആയിരിക്കും കാണാം. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് അത് തോന്നിയില്ല. സ്റ്റാർട്ടിംഗിൽ തുടങ്ങുന്നതിന് ചെറിയൊരു ഹൊറർ ഒരു മൂഡ് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഹൊറർ മൂഡ് സെറ്റ് ചെയ്യാനാണെങ്കിലും ശരി, അതിന്റെ വിഷ്വൽ ആണെങ്കിലും ശരി, നോയ്സസ് ആണെങ്കിലും എല്ലാം അത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു മൂഡ് കറക്റ്റായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു എപ്പിസോഡ്, 1-2 എപ്പിസോഡ് അടുപ്പിച്ചായപ്പോഴത്തേനും ഒബ്വിയസ് ആയി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് കഥ എന്നുള്ളതിന്റെ ഒരു ബേസ് പ്ലോട്ട് എന്താണെന്നുള്ളത് എവിഡന്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ അപ്പുറം എന്തെങ്കിലും കാണിക്കുമോ, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ടു ബി ഓണസ്റ്റ്, അത്ര ഗംഭീരമായിരിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിചാരിച്ച മാതിരിയല്ല, ഇറ്റ്സ് ഇങ്ങനെ 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 കഥ വരുന്ന ഒരു വെബ് സീരീസ് എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു 3-4 എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കിളിപോയി. എന്റെ കിളിപോയി എന്ന് പറയാൻ അത്ര ഗംഭീരമായിട്ട് ഈ ഒരു 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 ഗ്രാഫ് ഉണ്ട് ഇതിൽ പോകുന്നത്, ഈ ഒരു കഥ പോകുന്നത്. സ്റ്റാർട്ടിംഗിൽ പതുക്കെ വന്നിട്ട് കുത്തനെ ഒരു കയറ്റമാണ്, അവിടം തൊട്ട് ഈ ഒരു സീരീസിന്റെ ക്ലൈമാക്സ് വരെ ഒരേ പോക്കാണ്.
ഗംഭീരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതികളിൽ ഈ ഒരു വെബ് സീരീസിന്റെ കഥ പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര കാര്യമാണ്. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി, എന്നാൽ കുറച്ച് രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും ഭയങ്കര പേസിൽ പോയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വന്ന് ഇടിച്ചു നിൽക്കുന്ന പോലെ തോന്നിയ ഒരു വെബ് സീരീസ് ആയിരുന്നു ഇത്. ക്ലൈമാക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പോയിന്റിൽ അവർ കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊട്ടും എനിക്ക് അത്രയ്ക്ക് കണക്ട് ആയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയില്ല എന്ന് പറയാം. പെട്ടെന്ന് ചെന്ന് ഒരു കൺവിൻസിംഗ് രീതിയിൽ അവർക്ക് അത് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നും. പക്ഷേ അത് ഇതൊരു ഫസ്റ്റ് സീസണാണ്, അപ്പൊ അടുത്ത സീസണുള്ള സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് അല്ല അടുത്ത സീസൺ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സീസണിൽ ഈ ഒരു ക്ലൈമാക്സിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ലുകടി മാറി കിട്ടും. ഇല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന സാധനം ഈ ഒരു വെബ് സീരീസിൽ ഏറ്റവും മോശം ഒരു പാർട്ടാണ് എന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇത് വളരെ വലിയ ഒരു ബഡ്ജറ്റിൽ ചെയ്ത ഒരു വെബ് സീരീസ് ആണ് എന്നൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വെബ് സീരീസ് ഇറങ്ങുന്നതിന് മുൻപ്. അത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ക്വാളിറ്റി നമുക്ക് ഈ ഒരു വെബ് സീരീസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി എവിഡന്റ് ആയിരുന്നു, അതിലൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഈ വെബ് സീരീസ് വരുന്ന എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ കണ്ട് ഗംഭീരമാണ് നെക്സ്റ്റ് ലെവൽ എന്ന് തോന്നിയ അഭിനയിച്ച അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സ് ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയ രണ്ട് മൂന്ന് പേര് എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. ഒന്ന്, ഒരു പാലക്കാടൻ ഒരാളായിട്ട് അഭിനയിച്ച ഒരു പുള്ളിക്കാരുണ്ട്, എനിക്ക് പുള്ളി അതിന്റെ പേര് അങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാളാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഇനി ആൾ മാറിപ്പോണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ട് ഈ ഒരു പാലക്കാടൻ ആ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ മെയിൻ റോഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പേര് അറിയാമെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഹി വാസ് ഡൺ എൻ അമേസിംഗ് ജോബ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെയാണ് രാധാ ഗോമതി മാം, ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് കൺവിൻസിംഗ് ആയിട്ട് എങ്ങനെ കാണിക്കണം എന്നുള്ളത് ആ പുള്ളിക്കാർ പ്രൂവ് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിജയകുമാർ പ്രഭാകർ, അതായത് നമ്മുടെ സെക്കൻഡ് ഷോയിലേക്ക് ഉണ്ടായിരുന്ന പുള്ളിക്കാരന്, ഗംഭീരമായിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ആണ് ഈ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിലുള്ളത്, പക്ഷെ ഉള്ളത് പുള്ളിക്കാരൻ ഒരു വേറെ ലെവൽ പെർഫോമൻസ് അതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ് സീരീസിൽ ഒരുപാട് ആൾക്കാരുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. ടു ബി ഓണസ്റ്റ് അത് മാത്രം മതി, അത് തന്നെ ധാരാളമാണ് ഈ ഒരു വെബ് സീരീസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പല ആൾക്കാരുടെ പെർഫോമൻസും അത്രയും ഭംഗിയിൽ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നുള്ള, എന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി എല്ലാം ഗംഭീരമാണ്. അത് അതേ എഫക്റ്റിൽ നമുക്ക് കാണാനും കേൾക്കാനും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും മനോഹരം എന്ന് പറയാനുള്ളത്. ഇതിന് ഇത്രയും നല്ല കഥയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. ഇതിന്റെ കഥയാണെങ്കിൽ എല്ലാം സൂപ്പറായിട്ട് വന്നുകൊണ്ട് തന്നെ ആസ് എ ഹോൾ ഇറ്റ്സ് എൻ അമേസിംഗ് വെബ് സീരീസ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ ആക്ടിംഗ് എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ക്യാരക്ടേഴ്സ് അത്ര നന്നായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ല എന്നാലും ഇമ്പോർട്ടൻസ് ഉള്ള ചില ക്യാരക്ടേഴ്സ് ചില ആൾക്കാർ അത്ര നന്നായിട്ട് അഭിനയിച്ചില്ല, അത് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് എത്താറാകുമ്പോഴുള്ള ഒരു ഒരു ക്യാരക്ടറിന്റെ അഭിനയം എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു അഭിനയവും കാര്യങ്ങളും എനിക്ക് അത്ര കൺവിൻസിംഗ് ആയില്ല. ഇൻക്ലൂഡിംഗ് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ലാസ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു കുറച്ച് സാധനങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗും അത്ര ബിലീവബിൾ രീതിയിൽ വന്നില്ല, ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ഒരു വെബ് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോർ മീ ഇറ്റ് വാസ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രൈം ത്രില്ലേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് തന്നെയായിരുന്നു, അതിൽ അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം താഴെ ഇടുക. അപ്പൊ നിങ്ങളുടെ റേറ്റിംഗ് നോക്കിയിട്ട് വേറെ ആക്കെങ്കിൽ ഈ ഒരു വെബ് സീരീസ് കാണണോ കാണണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പതുക്കെ വളർന്നു വരുന്നേയുള്ളൂ. അപ്പൊ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഹെൽപ്പ് ചെയ്തേക്ക. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ, ബൈ ബൈ.